എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിൽ KSU മുന്നണിയുടെ ചരിത്ര വിജയത്തിന് നേതൃത്വം നൽകിയ KSUവിന്റെ കാലിക്കറ്റ് സർവകലാശാലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദിന് യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. DCC ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സലീം കൈപ്പമംഗലം, സൂരജ് ഗുരുവായൂർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് PA മനാഫ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ EK സോമൻ മാസ്റ്റർ, ബഷീർ കൊണ്ടാമ്പുള്ളി, KS രാജീവൻ, PK മുഹമ്മദ്, നിതീഷ് കുമാർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് സഗീർ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ KS ഷുഹൈൽ, ഇസാഖ് ഹുസൈൻ, നൌഫിദ, പ്രവിത ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസ് നേതാക്കളായ AK അബ്ദുൾ അസീസ്, AI ഷുക്കൂർ, സന്തോഷ് മാസ്റ്റർ, ഗഫൂർ ഖാൻ, ജോസ്മി ടൈറ്റസ് എന്നിവർ സംസാരിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആസിഫാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മിന്നും താരം. ആസിഫിന് സ്വീകരണം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡല പ്രസിഡന്റായി അഫ്സൽ ഇരിക്കുമ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ മുൻ നിയോജകമണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റായി മനാഫ് ഇരിക്കുമ്പോഴും ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ആദ്യം വിളിക്കുന്ന വ്യക്തിയുടെ പേര് ആസിഫ് എന്നാണ്. ആസിഫ് യൂത്ത് കോൺഗ്രസ് ആണോന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് ആണ്, കോൺഗ്രസ് ആണോന്ന് വെച്ചാൽ കോൺഗ്രസ് ആണ്, KSU ആണോന്ന് വെച്ചാൽ KSU ആണ്. ആസിഫിനെ എല്ലാവർക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ എല്ലാ പരിപാടികളിലും ആസിഫ് ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വളരെ ശക്തമായി ഉയർന്നു വരികയാണ്. അത് എറിയാടിന്റെ മണ്ണിലാണ് എന്നുള്ളത് കോൺഗ്രസിന്റെ ചരിത്രവും കോൺഗ്രസിന്റെ സംസ്കാരവും കോൺഗ്രസിന്റെ ഈറ്റിലും ഒക്കെ ആയിരുന്ന എറിയാടിന്റെ മണ്ണിലാണ് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ആസിഫിന്റെ ഫാമിലി മുഴുവൻ കോൺഗ്രസ്സാണ്. വാപ്പ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹിയുമാണ്. ഉമ്മ കോൺഗ്രസ്സാണ്. ആസിഫിന്റെ പരമ്പര എന്ന് പറയുന്നത് മുഴുവൻ കോൺഗ്രസ്സാണ്. എറണാകുളത്തേക്ക് ഉമ്മയുടെ വീട്ടുകാരെ എടുത്തു നോക്കിയാൽ കോൺഗ്രസ്സാണ്. ആസിഫ് ഭാരത് മാതാ കോളേജിലെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ കോളേജ് യൂണിയൻ ഭാരവാഹികൾക്കപ്പുറത്തോട്ട് യൂണിറ്റ് കൈകാര്യം ചെയ്യുന്ന യൂണിറ്റ് പ്രവർത്തകർക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സംസ്ഥാന കൺവീനറായിട്ടുള്ള എറിയാടുകാരനായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംസ്ഥാന കൺവീനർ മുഹമ്മദ് ആസിഫിന്റെ നേതൃത്വത്തിൽ എല്ലാ മീറ്റിംഗുകളും ചർച്ചകളും നടന്നതിന് ശേഷം, അലയൻസ് ഉള്ള ചർച്ചകൾ നടന്നതിന് ശേഷം, UDSFുമായി ചർച്ചകൾ നടന്നതിന് ശേഷം, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളെന്ന് തീരുമാനിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ചർച്ചകൾ ചെയ്തതിനു ശേഷം കേരളത്തിന്റെ ഏറ്റവും ബഹുമാനായ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായും അതുപോലെ തന്നെ പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ പ്രസിഡന്റ്, പ്രിയപ്പെട്ട കേര ബഹുമാനായ കെ സുധാകരനും, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെയായി ആസിഫ് മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന കൺവീനർ നേരിട്ട് സംസാരിക്കുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സഹായങ്ങളും അവർ വാഗ്ദാനം ചെയ്യുകയും സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായ പ്രിയപ്പെട്ട അലോഷ്യസ് സേവ്യർ പരിപൂർണ പിന്തുണ നൽകിക്കൊണ്ട് ഇതിനുവേണ്ടി ചുക്കാൻ പിടിക്കാൻ ആസിഫ് മുഹമ്മദ് എന്ന മുഹമ്മദ് പ്രിയപ്പെട്ട ആസിഫിനെ ഇതിനു വേണ്ടിയിട്ട് ആ ചുമതല ഏൽപ്പിക്കുകയാണ്. പിന്നീട് നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിക്കുന്നതിന് മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ക്യാമ്പുകൾ നടക്കുകയാണ്. ആ 2 ക്യാമ്പുകൾ അതിൽ ഒരെണ്ണം പരസ്യമായി നടത്തുകയും ഒരെണ്ണം വളരെ രഹസ്യമായി വിളിച്ച് കുട്ടികൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് നിർദ്ദേശം കൊടുത്ത് 5 ജില്ലകളിൽ സഞ്ചരിച്ച് പാലക്കാടും തൃശൂരും ഉൾപ്പെടെയുള്ള 5 ജില്ലകളിലേക്ക് ആസിഫ് സഞ്ചരിച്ച് അവിടുത്തെ UEC മാരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് കോർഡിനേഷൻ ഉണ്ടാക്കി SFI എതിരെ വലിയ പ്രവർത്തനം നടത്തിയിട്ടാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭരണസിരാകേന്ദ്രത്തിന് മുകളിൽ ഇന്ദ്രനീല പൊൻപതാകയും UDSFന്റെ ഹരിത പതാകയും പാറിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്തവണ യൂണിയൻ പിടിക്കുന്നത് ഒരു സംശയം വേണ്ട, എറിയാട് നിന്ന് ഒരു പുതിയ നക്ഷത്രം ഉദിച്ചു വരുന്നു, ആ നക്ഷത്രം സംസ്ഥാനമെന്നും നിറഞ്ഞ ശോഭയോടും നിറഞ്ഞ പ്രകാശത്തോടും കൂടി പറക്കുമ്പോൾ അതിനെ നോക്കി അഭിമാനത്തോടെ വിളിക്കുന്ന പേര് പ്രിയപ്പെട്ടവരെ ആസിഫ് എന്നാണ് എന്ന് ഏറെ